ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടെ എന്താണ് വിഷയം? എന്ത് കാര്യത്തിലാണ് ലക്ഷദ്വീപ് എം പി യെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കേണ്ടത്? ആവശ്യം ഇങ്ങനെ വന്നു? എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത് എന്ന് ഓരോ ഈ പത്രമാധ്യമങ്ങൾ വായിക്കുന്ന ഓരോ വ്യക്തികളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവും. 2009 കാലഘട്ടത്തെ തിരഞ്ഞെടുപ്പിന്റെ ദിവസം മറ്റെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞത് മറ്റെല്ലാ പ്രദേശങ്ങളിൽ നടക്കുന്ന പോലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം, ആ പ്രശ്നങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഒരു ചെറിയ അടിപിടി കേസ്. ഈ അടിപിടി കേസ് നടക്കുന്നത് എവിടെയാണെന്നും കൂടി മനസ്സിലാക്കണം. ഇന്ന് ഞങ്ങൾക്കെതിരെ ചുമത്തപ്പെട്ട വകുപ്പുകളെ, വളരെ തീവ്രമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട്, കൊലക്കുറ്റത്തിന് കൊല്ലാൻ ശ്രമിച്ചതിന്റെ വകുപ്പും ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന ഗൂഢാലോചനയുടെ വകുപ്പുകളും ചുമത്താൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് ലക്ഷദ്വീപിൽ ഓരോ ജനങ്ങൾക്കും അറിയാമെന്നാണ് കേരളക്കാരിലെ ജനങ്ങൾക്ക് പൊതുവേ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പ് ദിവസം പടിപ്പുര വീട് എന്ന് പറയുന്നത് എന്റെ വീടാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പടിപ്പുരക്കാട്, എന്റെ തൊട്ടടുത്തുള്ള വേറൊരു വീട്, നമ്മുടെ ഭൂമി അവർക്ക് പതിച്ചു കൊടുത്ത് അവിടെ താമസിക്കുന്ന, എത്രയോ കാലമായി താമസിച്ചു വരുന്ന ആ വീടുകാരെ അന്നത്തെ ഇലക്ഷനില് ഡോക്ടർ പി പി കോയ സാഹിബ്, എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി പി കോയ സാഹിബിന് വോട്ടിടാൻ വേണ്ടി എന്റെ വീട്ടുകാർ നിർബന്ധിച്ചു. വോട്ടിട്ടില്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുമെന്നുള്ള ഒരു കുപ്രചരണം നടത്തിക്കൊണ്ട്, അങ്ങനെ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടിലേക്ക് ചോദ്യം ചെയ്യാൻ വന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ. ഈ വിഷയം നടക്കുമ്പോൾ അന്ന് തെരഞ്ഞെടുപ്പിന്റെ എൻവൈസിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ അന്ന് സെൻട്രൽ ബൂത്തിൽ എന്റെ വോട്ടിങ്ങിന്റെ കാര്യവുമായി പ്രവർത്തന സജ്ജമായിരിക്കുമ്പോൾ എന്റെ അനിയൻ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറയുന്നു, ഇങ്ങനെ കുറെ പ്രശ്നക്കാർ വന്ന് വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം. ഇവിടെ എവിടെയാണ് ക്രിമിനൽ കോൺസ്പിറസി? ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന കൂടിയാലോചിച്ചുകൊണ്ട് ഒരുത്തനെ പരിക്കേൽപ്പിക്കാൻ അല്ലെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തുക എന്ന് പറയുന്നത്, അത് എന്റെ വീട്ടിന് മുമ്പിലേക്ക് അയാൾ വന്നുകൊണ്ട് നടത്തുന്നതിന് ഗൂഢാലോചന എന്ന് പറയും. എന്റെ വീട്ടിന് മുമ്പിൽ നടക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് ഞാൻ എങ്ങനെ ഗൂഢാലോചനയുടെ ഭാഗമായി മാറുന്നു? നമ്പർ വൺ. രണ്ടാമത്തത്, ഈ പരിക്ക് പറ്റിയ ആൾ അവിടുത്തെ ചെറിയ അടിപിടി കേസ് എന്റെ വാപ്പ എന്ന എൻ സി പിയുടെ പ്രസിഡന്റാണ്. കാൽക്കൽ വീട് കൊണ്ട് എന്റെ കുടുംബക്കാര് ഈ വന്ന ആൾക്കാരോട് പറയുന്നു, നിങ്ങൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഒരു പ്രശ്നമുണ്ടാകരുത്, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഈ വിഷയം കേട്ടപ്പോ തടിച്ചുകൂടി അപ്പുറത്തും ഇപ്പുറത്തും നിന്നും വന്ന പ്രവർത്തകർമാർ തമ്മിലുണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമായി ആദ്യം പരിക്ക് പറ്റി ആന്ത്രോത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന എൻ സി പിയുടെ ഒരു പ്രവർത്തകന് പരിക്ക് പറ്റിയ കേസാണ് ആദ്യം അവിടെ ഇടുന്നത്. രണ്ടാമതായിട്ട് പരിക്ക് പറ്റുന്നതാണ് ഈ പറഞ്ഞ പടന്നാഥ് മുഹമ്മദ് സാലിഹ് എന്ന് പറഞ്ഞ കഴിഞ്ഞ കേന്ദ്രമന്ത്രി പി എം സയ്യിദ് സാഹിബിന്റെ മരുമകൻ. ഈ രണ്ട് വിഷയങ്ങളിലും ഒരേ രീതിയിലുള്ള പരിക്കുകൾ, ഒരേ രീതിയിലുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റുകൾ ആന്ത്രോത്ത് ഹോസ്പിറ്റലിൽ നിന്നും വൻകരയിൽ നിന്നും കൊടുത്ത സർട്ടിഫിക്കറ്റുകൾ, ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ സിമ്പിൾ ഇഞ്ചുറി, ചെറിയ പരിക്ക്, എൻ സി പിയുടെ പ്രവർത്തകനെതിരെ ഉള്ളതിൽ ത്രീ നോട്ട് സമനില്ല, അറ്റംപ്റ്റ് ടു മർഡർ ഇല്ല. എന്നാൽ ഇദ്ദേഹത്തിനെതിരെ ഉള്ള കേസിൽ അറ്റംപ്റ്റ് മർഡർ കടന്നു വരുന്നു. പത്രമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വക്കീൽ വാദിക്കുന്നുണ്ട്. അന്നത്തെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഞങ്ങളെന്നും, ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം വഴിമുടങ്ങിപ്പോയതെന്നും ഒക്കെ പറയുമ്പോൾ, സത്യമറിയാത്ത നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, 2009 ഞാൻ എം പി അല്ല. അന്നത്തെ ഇലക്ഷനിൽ ജയിച്ചു വരുന്നത് പി എം സയ്യിദ് സാഹിബിന്റെ മകനായ അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് ആണ്. അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് യു പി എ ഫോം ചെയ്ത് യു പി എയുടെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. 5 വർഷത്തോളം അന്ന് ലക്ഷദ്വീപും കേന്ദ്രവും ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിന്റെ അധികാരികളാണ്. പിന്നെ എവിടെയാണ് എനിക്ക് അധികാരം അല്ലെങ്കിൽ കൈകടത്തൽ നടത്താൻ പറ്റുന്നത്?
എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ നൂറുലമീൻ ഇംഗ്ലീഷ് ടീച്ചറാണ് ഈ വേദിയിലുണ്ട്. ഇത് അദ്ദേഹം ആ കേസിലെ ഒന്നാമത്തെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്യോഗം നഷ്ടപ്പെട്ട് ടെർമിനേറ്റ് ആയിരിക്കുന്നതാണ്. അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തിന് മരിച്ചുപോയ അദ്ദേഹത്തിന്റെ അമ്മോശൻ ഫാദർ ഇൻ ലോ അന്ന് കവരത്തിയിൽ DYSP ആയിരുന്നു. നല്ലകോയ സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലകോയ സാറ് അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെലുത്തിക്കൊണ്ടാണ് ഈ കേസ് നടപ്പിലാക്കാത്തത്, അല്ലെങ്കിൽ ഈ കേസിനെ കാണ്ട കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ പറ്റാത്തതെന്നുള്ള രീതിയിലേക്കുള്ള ആരോപണങ്ങൾ കൊണ്ട് പ്രോസിക്യൂഷൻ വന്നു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ DYSP സ്വന്തം മകളുടെ ഭർത്താവ് ഒരു കേസിൽ ഒന്നാം പ്രതിയായി വന്നിട്ട് പിന്നെ എന്ത് ഇൻഫ്ലുവൻസാ? ഇതൊക്കെ കൂട്ടി വായിച്ചു നോക്കുമ്പോ ഇത് ഞങ്ങൾക്കെതിരെ ചുമത്തപ്പെട്ട കോൺസ്പിറസി മറിച്ച് അപ്പുറത്തേക്ക് കോൺസ്പിറസി ആയി മാറേണ്ട കേസാണ്. ലക്ഷദ്വീപ് പോലീസ് പറയുന്നു ഇത്രയും മോശമായിട്ട് തെളിയിക്കാൻ പറ്റാത്ത ഒരു കേസ് ഞങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു വിധത്തിലും ശിക്ഷ ലഭിക്കാൻ സാധിക്കാത്ത ഒരു പ്രതീക്ഷയും ലക്ഷദ്വീപ് പോലീസിന് ഇല്ലാത്ത, ഞങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വടിവാൾ, കത്തിക, വാൾ ഇതൊക്കെ വച്ചുകൊണ്ട് ഒരാളെ വെട്ടുകയാണെങ്കിൽ ആ വെട്ടിനുണ്ടാകുന്ന മുറിവിന്റെ ആഴം എന്തായിരിക്കണമെന്ന് മനസ്സിലാകും. കേസിന്റെ വിസ്താരത്തിൽ ഡോക്ടറെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു മുറിവുണ്ടോ? ഇല്ല, സിമ്പിൾ വൂണ്ട് മാത്രമാണ്. അപ്പൊ ഈ വടിവാൾ കൊണ്ട് ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള ഒരു വെപ്പൺ കൊണ്ട് തലയിൽ വെട്ടുമ്പോൾ ഈ രീതിയിലുള്ള മുറിവാണ് ഉണ്ടാവുക? ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ 307 അറ്റംപ്റ്റ് മർഡർ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് കോടതിയിൽ വളരെ വ്യക്തമായി ചോദിച്ചു. അതിലൊക്കെ പ്രോസിക്യൂഷനുകൾ, അവരുടെ വാദങ്ങൾ പൊളിഞ്ഞ് പോലീസ് ഒരിക്കലും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു കേസ്. ഒന്നോ രണ്ടോ മൂന്നോ ജഡ്ജിമാർ മാറിക്കഴിഞ്ഞു ഈ കേസിൽ. അവസാനം ഒരു മാസം മുമ്പ് ഒരു പുതിയ ജഡ്ജി വന്നു കവരത്തിയിലേക്ക്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ആർഗ്യുമെന്റുകൾ കഴിഞ്ഞു. വക്കീൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു ഇത് ഒരിക്കലും ശിക്ഷിക്കാൻ പറ്റുന്ന കേസല്ല. എന്നാൽ കോടതി സെഷൻസ് കോർട്ട് ഞങ്ങളെ ശിക്ഷിപ്പിക്കുകയാണ്. ശിക്ഷ അവിടെ പറയുമ്പോൾ 10 വർഷം, അതായത് സാധാരണ രീതിയിൽ 307 വകുപ്പ് അനുസരിച്ച് ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടത് 10 വർഷം, ഏറ്റവും കൂടുതൽ. ആ ഏറ്റവും കൂടുതലുള്ള ശിക്ഷ ഞങ്ങൾക്ക് ചുമത്തുന്നു. എന്നിട്ട് ആ ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നു ഈ പറയപ്പെടുന്ന ഞങ്ങൾ അറ്റാക്ക് ചെയ്തു അല്ലെങ്കിൽ ആക്രമിച്ചു വേണ്ടി ഉപയോഗിച്ച വടിവാളുകളും മറ്റു കാര്യങ്ങളും കണ്ടെത്താൻ പറ്റാത്തത് പോലീസിന്റെ പോരായ്മയാണ്. ആ പോലീസുകാരന്റെ മോളിൽ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി നടത്തിക്കൊണ്ട് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആ ജഡ്ജ്മെന്റ് തന്നെ ജില്ലാ കോടതി പറയുമ്പോൾ പരസ്പര വൈരുദ്ധ്യം നിങ്ങൾ മനസ്സിലാക്കണം. പോലീസിന് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, പോലീസിന്റെ വീഴ്ചകൾ, അതെങ്ങനെയാണ് ഒരു പ്രതിയുടെ മുകളിലേക്ക് വച്ച് കെട്ടുന്നത്? അവിടെ തന്നെ ആ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം വന്നു. 10 വർഷം ഞങ്ങളെ ശിക്ഷിച്ചു. കോടതി വിധി മാനിക്കേണ്ടത് ഒരു പൗരന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലായിക്കൊണ്ട് ആ ഉത്തരവ് ഏറ്റെടുത്തുകൊണ്ട് കവരത്തിയിൽ നിന്നും അന്നേ ദിവസം ഹെലികോപ്റ്ററിൽ ഞങ്ങളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഞാനിതിനു മുമ്പ് ജയിൽ കണ്ടിട്ടില്ലായിരുന്നു. ആ ജയിലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ കുറെ ആശങ്കകൾ ഉണ്ടായത് ഇതിന്റെ അകത്ത് എന്തായിരിക്കും. പണ്ട് സിനിമകളിലൊക്കെ കണ്ടതുപോലെ ഗുണ്ട ആക്ടിലൊക്കെ തന്നെ കുറെ ഗുണ്ടകളെ പിടിച്ചിരുന്ന ജയിലുണ്ട്. ഞാൻ അതിന്റെ അടുത്ത് കൊണ്ടേ കിടത്തുമോ എന്നറിയില്ല. വളരെ ആശങ്കകളോടെ എന്നോടൊപ്പം പ്രാഞ്ച് എന്നെ അമ്മാവനും എന്റെ എളാമ്മയുടെ ഭർത്താവും ഉണ്ട്. ഞാനും എന്റെ സഹോദരനും കുറച്ചുകൂടി പ്രായം കുറഞ്ഞത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവരെയും കൊണ്ട് ഇതിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ആശങ്ക എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അതിലേറെ ലക്ഷദ്വീപിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിൽ വളരെ ധൈര്യമുത്തോടുകൂടി ഒരു വിശ്വാസം അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ കേസിൽ പടച്ചറപ്പിന്റെ കോടതിയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം മനസ്സിൽ ഉണ്ടായിരുന്നു. ആ ഉത്തമ ബോധ്യം വച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഇതിന്റെ അപ്പീൽ കൊടുത്തപ്പോൾ, ആ അപ്പീലിന്റെ വാദം നടന്നപ്പോൾ, ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ, ഈ ഞാനിവിടെ ഉദ്ധരിച്ച ഓരോ കാര്യങ്ങളും ഇതേ ഹൈക്കോടതിയില് ഇതേ വക്കീല് കീഴ്ക്കോടതിയിൽ വാദിച്ച അതേ വക്കീലെ വച്ചുകൊണ്ട് അയാൾക്ക് സപ്പോർട്ടിന് വേണ്ടി ഒരു സീനിയർ കൗൺസിലെ വെച്ചു എന്നുള്ളൂ.
താഴെ ഉദ്ധരിച്ച അതേ വാക്കുകൾ, അതേ വാചകങ്ങൾ, അതേ ആർഗ്യുമെന്റുകൾ ഹൈക്കോടതിയിൽ എത്തുമ്പോഴേക്കും എങ്ങനെ ഹൈക്കോടതിയിലെ ജഡ്ജിന് ഈ ചെയ്ത കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റിയ തെളിവുകളല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഹൈക്കോടതി ജില്ലാ ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി ഉത്തരവിടുന്നു. ഒന്ന്, ഈ ശിക്ഷിക്കപ്പെട്ട ശിക്ഷാകർമ്മം സസ്പെൻഡ് ചെയ്തു. രണ്ടാമത്തത് കുറ്റകൃത്യവും അവിടെയാണ് കൺവിക്ഷൻ സസ്പെൻഷൻ ഉദ്ദേശിക്കുന്നത്. ആ കൺവിക്ഷനും കൂടി സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ ഹൈക്കോടതികളിൽ ഒരു അപ്പീലിന് പോകുന്ന കേസുകളിൽ ശിക്ഷ അല്ലെങ്കിൽ സെന്റൻസ് സസ്പെൻഡ് ചെയ്യുക മാത്രമേ ചെയ്യുകയുള്ളൂ. ആ സെന്റൻസ് സസ്പെൻഡ് ചെയ്തും കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് വേണം, പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ വേണം. ഇവിടെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതും കൂടാപ്പട്ടിൽ തന്നെയാണ്. അധിക ബുദ്ധി ആപത്തെന്ന് പലപ്പോഴും പറയുന്നത് പോലെ 11-ാം തീയതി ജഡ്ജ്മെന്റ് വന്നു, അന്നേ ദിവസം അന്നത്തെ ഇഫക്ട് വെച്ചുകൊണ്ട് എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ഡിസ്ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ഞാൻ അപ്പീൽ കൊടുക്കുന്നു 11-ാം തീയതി തന്നെ, 12-ാം തീയതി അപ്പീൽ പെൻഡിംഗ് വന്നു, 13-ാം തീയതിക്ക് എന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു, 14-ാം തീയതി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരുപാട് നേതാക്കന്മാരുണ്ട്, എന്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, ഇന്ത്യയിലെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്രയും പെട്ടെന്ന് ഒരു ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാനം കാൽ ഒലി കൊണ്ടി നിൽക്കുന്ന ഒഴിഞ്ഞ സീറ്റിലേക്ക് എലക്ഷൻ നോട്ടിഫൈ ചെയ്ത ഒരു പ്രദേശം എവിടെയാണ് ഉണ്ടാവുക? ലക്ഷദ്വീപ് അല്ലാതെ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. ഡിസ്ക്വാളിഫിക്കേഷൻ ഫാക്ടർ, ഈ ഡിസ്ക്വാളിഫിക്കേഷനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ജയിലിൽ നിന്ന് ഞാൻ വക്കാലത്തനാമ ഒപ്പിട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ഒരു പരാതി നൽകുന്നു. എന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഈ കേസിന്റെ മുകളിൽ ഞാൻ ഒരു അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ അപ്പീലിന്റെ വിധി വരാനിരിക്കുന്ന 25-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതി ആയിരുന്നു ആദ്യം, 23-ാം തീയതിക്ക് മാറ്റിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിധി വരുന്നതിന് മുമ്പ് എലക്ഷൻ ബൈ എലക്ഷൻ ഡിക്ലെയർ ചെയ്ത കാര്യം ശരിയല്ല എന്ന് സുപ്രീം കോടതിയുടെ ആ ഒരു പെറ്റീഷൻ വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിക്ക് ഒരു അപ്ലിക്കേഷൻ, ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയുണ്ടായി. ഇതൊക്കെ പ്രത്യേക പരിഗണനയിൽ വരുന്ന കാര്യങ്ങളായി മാറി. ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ട് കോടതി കേൾക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് എന്റെ കൺവിക്ഷൻ കൂടി കേൾക്കാൻ കോടതി തയ്യാറാകുന്നത്. അവിടെ ദൃഢനിശ്ചയമെടുത്തു ജാമ്യത്തിൽ പുറപ്പെടുന്നതിനെക്കാട്ടും ഇന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ അവരുടെ അവകാശം വിനിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പുറത്തിറങ്ങണം. ആ നിലനിർത്തിക്കൊണ്ടിരുന്ന വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു 15 ദിവസം ജയിലിന്റെ അകത്ത് ഞങ്ങൾ. ആ 15 ദിവസം ഞങ്ങൾ അവിടെ ഇരുന്നതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് വളരെ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു ഞങ്ങളുടെ വക്കീൽമാർക്ക്. ഈ രീതിയിലുള്ള കണ്ടെത്തലുകൾ ഒരിക്കലും ശരിയല്ല എന്നും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വരാൻ പോകുന്ന ബാലിച്ച ചെലവുകൾ എന്താണെന്നും ഇനി അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പർ ഓഫ് പാർലമെന്റിന് ഏറ്റവും മാക്സിമം ഒരു 15 മാസമേ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും ഈ സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് കോടതി കണ്ടെത്തിയ എന്റെ കൺവിക്ഷൻ, എന്റെ ശിക്ഷയും ആ റദ്ദാക്കലിലൂടെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന MP ഓട്ടോമാറ്റിക് ആയിട്ട് ക്വാളിഫൈഡ് ആയി മാറുന്നു.